ഹലോ ഗായ്സ്, നമ്മളിന്ന് പറയാൻ പോകുന്നതെന്ന് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനെ കുറിച്ചാണ്. അതിനെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ അത് ആ വീഡിയോയിലേക്ക് കടക്കാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മൾക്ക് ഇന്ന് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഇന്ന് പെസ്റ്റിൽ 5-6 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ മെയിൻ കാര്യങ്ങളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അത് നമുക്ക് ജുവൻ്റസിൻ്റെ ആനിവേഴ്സറി ക്യാമ്പയിൻ കൊണ്ട് തുടങ്ങാം. അതിൽ എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ അവർ നവംബർ 1 ആണ് അവരുടെ ക്ലബ്ബ് ആദ്യം തുടങ്ങിയത്. അതിൽ 36 വിജയം അവർ സീരിയ ടീമിൽ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ ഫൗണ്ടിങ് ജുവൻ്റസിൻ്റെ ഫൗണ്ടിങ് ദിനമായതുകൊണ്ട് അവർ റൊണാൾഡോ ഏജൻറ്റിനെ കൊടുക്കേണ്ട, അതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതാരും നഷ്ടപ്പെടുത്തരുതെന്നാണ് പിന്നെ വേറെ അതിൽ പറഞ്ഞിരിക്കുന്നത്. അത്രേ ആ നോട്ടിഫിക്കേഷനുള്ളൂ. പിന്നെ പ്ലെയർ ഓഫ് ദ വീക്ക് വേൾഡ് വൈഡും പ്ലെയർ ഓഫ് ദ വീക്ക് ജേ ലീഗുമാണ്. അതിൽ പ്ലെയേഴ്സ് നമ്മൾ നോക്കിയാൽ അറിയുള്ളൂ. പിന്നെ മിക്കവാറും പ്ലെയർ ഓഫ് ദ വീക്ക് വേൾഡ് വൈഡ് ജുവൻ്റസിന് ആവാനാണ് ചാൻസ്. ജുവൻ്റസിൻ്റെ അല്ല സർജിയോ റമോസിൻ്റെ ആവാനാണ് ചാൻസ്. പിന്നെ തിങ്കളാഴ്ച ഫ്യൂച്ചർ പ്ലെയർ മിക്കവാറും ക്ലബ് സെലക്ഷൻ ജുവൻ്റസിനാവാനും ചാൻസ് ഉണ്ട്. പിന്നെ വേറെ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയാൻ ജുവൻ്റസിൻ്റെ റൊണാൾഡോ മിക്കവാറും ഐക്കോണിക്കോ ബേസ് ഏജൻ്റ് ആവാനാണ് ചാൻസ്. ഇതിലങ്ങനെ പ്രത്യേകിച്ച് എടുത്തൊന്നും പറയണില്ല. നിങ്ങൾക്ക് ആരെ കിട്ടണമെന്ന് നിങ്ങൾ 11 ആരെ കിട്ടണമെന്ന് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ലൈക്ക് ബട്ടൺ അടിച്ച് പൊട്ടിച്ച് അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ടിൻ അടിച്ച് അങ്ങോട്ട് പൊട്ടിച്ചേക്ക്, കുഴപ്പമില്ല. അപ്പോൾ വേറെ പുതിയതായിട്ട് വന്നിരിക്കാമെന്ന് പറയാൻ പ്ലെയർ ഓഫ് ദി വീക്ക് മിക്കവാറും സർജിയോ റമോസിൻ്റെയൊക്കെ ആവാനാണ് ചാൻസ്. സർജിയോ റമോസ് ആണെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. അപ്പം നിങ്ങൾക്ക് ആരെ പ്ലെയർ ഓഫ് ദ വീക്കാണോ എൻ്റെയെന്ന് നിങ്ങളൊന്ന് പറയുക. നിങ്ങൾക്ക് ആരെ അതിൽ നിന്ന് കിട്ടിയതെന്നോ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ വേറെ പറയാനുള്ളത് നമ്മുടെ ആഴ്സണലിൻ്റെ ഐക്കോണിക് പാക്കാണ്. ഒന്ന് പാട്രിക് വെയറേയും ഗിൽബർട്ട് സിൽവയും ക്യാമ്പലാണ്. പാട്രിക് വെയർ ബോക്സ് ടു ബോക്സ് പ്ലെയറാണ്. 99 വരെ ബൂസ്റ്റ് ആവും, ക്ലബ് ബൂസ്റ്റ്. പിന്നെ ഗിൽബർട്ട് സിൽവ ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ്. ക്യാമ്പൽ സെൻറ്റർ ബാക്കാണ്. അതിൽ ക്യാമ്പലിന് ഇത്തവണ കൊടുത്തിരിക്കുന്നത് ഡിസ്ട്രോയർ എന്ന ഇതാണെന്നാണ് തോന്നണത്. ഞാൻ അതിൻ്റെ ഓർമ്മയിൽ അതാണ്. എന്തിൽ തെറ്റിന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ ആരും വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, ബെല്ലൈക്കണോ അവളും നിൽക്കാൻ മറക്കരുത്. ഇങ്ങനത്തെ പെസ്സിൻ്റെ എല്ലാ ഇൻഫർമേഷൻ വീഡിയോകൾ ഈ ചാനലിലും ഇടുന്നതാണ്. നമ്മുടെ സെക്കൻഡ് ചാനൽ നമ്മുടെ ചാനലിൻ്റെ ഉള്ളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ടെക് പരമായ വീഡിയോകൾ ഇടുന്നതാണ്. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ. അതിൻ്റെ ലിങ്ക് നമ്മൾ ഇതിൻ്റെ വീഡിയോയുടെ അടിയിൽ കൊടുത്തേക്കാം. അത്രയൊക്കെ ഉള്ളൂ. ജയ ലീഗിൽ റൊണാൾഡോ ഫ്രീ ആയിട്ടിട്ടും എടുത്തവർക്കൊക്കെ നഷ്ടമായി പോയിണ്ടാവും. ഐക്കോണിക് റൊണാൾഡോ എല്ലാവർക്കും കുഴപ്പമുണ്ടാവില്ല, പക്ഷേ ബേസ് റൊണാൾഡോനെ എടുത്തവർ കുറേ പേരുണ്ടാവും, അവർക്കൊക്കെ നഷ്ടമായിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് റൊണാൾഡോനെ കിട്ടിയില്ലേ. പിന്നെ പാട്രിക് വെയറിനെ എടുക്കാനുള്ളവർ എന്തായാലും എടുക്കുക. പിന്നെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആരെ കിട്ടിയെന്നൊന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യിക്കണം. നമ്മൾ വീഡിയോ ഇടുന്ന മിക്കവാറും മെയിൻ്റനൻസിന് മുമ്പായിരിക്കും. അപ്പോൾ നിങ്ങൾ മെയിൻ്റനൻസ് ചെയ്യുമ്പോൾ ഒന്ന് കമൻറ്റ് ഇടുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നമ്മളെ കണ്ടൻറ്റൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ, ഹെൽപ്ഫുള്ളാണോ എന്നൊന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്ത് നല്ലതായിരിക്കും, നമുക്കറിയാൻ വേണ്ടിയാണ്. എന്തെങ്കിലും സൗണ്ടിൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കുക. അപ്പം നമ്മൾ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ഇന്ന് പെസ്സിന് അധികം നോട്ടിഫിക്കേഷൻ ഒന്നും വന്നില്ല. തിങ്കളാഴ്ച തന്നെ ടൂറും ഇവൻസൊക്കെ വരുള്ളൂ. മിക്കവാറും മറ്റേ ക്ലബ് സെലക്ഷൻ ജുവൻ്റസിൻ്റെ വരും. അതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക, വേണ്ട ഓരോ നിങ്ങൾ കറക്കുക. നമ്മൾ വീഡിയോ ഇവിടെ നിർത്താണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ നിർത്തുന്നു. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ഇറ്റ്. ബൈ ബൈ.